ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ടാസ്റ്റിക്കിൾ ഫുഡ്സ്. ഇന്ന് നമുക്ക് വട ഉണ്ടാക്കിയല്ലോ. നല്ല സൂപ്പർ സോഫ്റ്റായിട്ട്, പുറമേ നല്ല ക്രിസ്പും അകമേ അത്യാവശ്യം നല്ല സോഫ്റ്റൊക്കെ ആയിട്ടുള്ള നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കല്ലേ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് ഒരു 1.25 അളവിൽ ഉഴുന്ന് പരിപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഉഴുന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു 3-4 മണിക്കൂർ നമുക്കൊന്ന് കുതിർക്കാൻ വയ്ക്കാം. ഇതിന് 3-4 മണിക്കൂറിന് ശേഷം ഇതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. മൊത്തമായിട്ട് ഒരുമിച്ച് ചേർത്ത് അരച്ചെടുക്കേണ്ട, അത് കുറച്ച് പാടാണ്. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് അരഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് മൊത്തം അരച്ചെടുക്കണം. നല്ല സൂപ്പ് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ 5 മിനിറ്റെങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമ്മളെ വട നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്, നന്നായിട്ട് കൈകൊണ്ട് ബീറ്റ് ചെയ്താലും മതി കേട്ടോ, കൈകൊണ്ട് കുഴച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ഉള്ളിയുടെ പകുതി ചെറുതാക്കി ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും ഇഞ്ചിയാണ്. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്തിട്ട് അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഒന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കായപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് പറയാം കേട്ടോ. കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ റവ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലവർ യൂസ് ചെയ്യാം, ഒന്ന് ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വട ചുട്ടെടുക്കുന്ന സമയത്ത് ഇതുപോലെ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വട ചുട്ടെടുക്കുക എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ വട ചുട്ടെടുക്കാൻ കഴിയും. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വട ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വട ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വട നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വട നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അരച്ചെടുക്കുമ്പം ഒരുപാട് വെള്ളം ചേർക്കരുത്. പിന്നെ നമ്മൾ ഉഴുന്ന് അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കരുത്. അപ്പം തന്നെ ഉണ്ടാക്കുമ്പോൾ ഹാർഡായിട്ടാണ് കിട്ടുക. നമ്മുടെ വട ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഞാൻ പറയുന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റാണ്, നമുക്ക് എടുത്ത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നന്നായിട്ട് സോഫ്റ്റാണ്, ഉള്ളിൽ വളരെ സോഫ്റ്റാണ്, പുറമെ നല്ല ക്രിസ്പാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നീൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ ഞാൻ മുൻപിട്ടുണ്ടായിരുന്ന പച്ചമാങ്ങയുടെ സ്ക്വാഷും അതുപോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയുടെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.